ഹലോ ഫ്രണ്ട്സ്, പുതിയ അപ്ഡേറ്റ്സ് ഞാൻ എല്ലാം സ്വാഗതം. പുഷ്പ ടു ദ റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലു അർജുൻ്റെ പടം December 6 പുറത്തിറങ്ങുന്നതാണ് അറിയിച്ചത്. അതൊന്നുകൂടി കൺഫേം ചെയ്തുകൊണ്ട് 75 days to go എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ശരിപ്പോത്ത ശനിവാരം എന്ന് പറഞ്ഞിട്ടുള്ള ആനിയുടെ പടത്തിലത്തെ ഫേക്ക് കല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിലീറ്റഡ് സീൻ 2 രണ്ടാമത്തെ ഡിലീറ്റഡ് സീനാണ് അത് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ബൈസൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയ പോസ്റ്റർ ഉണ്ടുണ്ട്. ധ്രുവ് വിക്രമിൻ്റെ ബർത്ത്ഡേയായിട്ട് ബർത്ത്ഡേ വെച്ചതുകൊണ്ട് ഇറക്കിയിട്ടുള്ള പോസ്റ്ററാണ്. മാരിസെൽവരാജാണ് പടം എടുക്കുന്നത്. പിന്നെ മജാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് സന്ദീപ് ബസിൻ്റെ 30th അതിൻ്റെ അനൗൺസ്മെൻറ്റ് വരും എന്നാലും പറഞ്ഞിരുന്നു, അതാണ് സംഭവം. പിന്നെ തുമ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രീ റിലീസിന് എത്തിയിരുന്നു. അത് 21.57 crore ഇതുവരെ ആയിട്ട് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മത്ത് വെള്ളാര 2 എന്ന് പറഞ്ഞ പടം 30.1 crore നേടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിക്കി വിദ്യക്ക ഓ വല വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ മേരെ മെഹബൂബ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 7 പുറത്തിറങ്ങി. പിന്നെ വേട്ടയെന്ന് പറഞ്ഞ പടത്തിലത്തെ മനസ്സിലായെന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 30 million+ വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞ പടത്തിന് നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് 20th പുറത്തിറങ്ങിയ പടമാണ്. പിന്നെ ഈ പടത്തിലത്തെ മിന്നും താരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ്ങ് എന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ലപ്പട്ട ലേഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. നല്ല പടം തന്നെയായിരുന്നു, ഞാൻ കണ്ടതാണ്. ആ പടം ഇപ്പോൾ 2025 ഓസ്കാറിൽ എൻട്രി നടത്തിയിട്ടുണ്ട്. പിന്നെ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറഞ്ഞിട്ടുള്ള പടം ഷാജുവിൻ അഭിനയിച്ച പടമാണ്. നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണ് 10/8 ആയിട്ട് കൊടുക്കുക. ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലുള്ള പടമാണ്. കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടുപോക്കുക. പിന്നെ മമ്മൂട്ടി ഫോർഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് വെച്ചുകൊണ്ടൊരു ഫോട്ടോ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതാണ് ഫോട്ടോ. പുതിയ പടത്തിനുള്ള ലുക്കായിരിക്കും തോന്നുന്നു. പിന്നെ ഹരിഹര വീര മല്ലു പാർട്ട് 1 സോഡ് വേ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പവൻ കല്യാണ അഭിനയിക്കുന്ന പടം. ആ പടം 28 March 2025 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ ARM അജയൻ്റെ 2 മാസം എന്ന് പറഞ്ഞ പടം 87 crore വെള്ളുവീട് നേടിയെന്നുള്ള അറിഞ്ഞു. അത് ഒഫീഷ്യലി അവർ അറിയിച്ചിട്ടുള്ളതാണ്. പിന്നെ ദേവരയുടെ റിലീസ് ട്രെയിലർ വരും എന്നുള്ള പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. മറ്റു ട്രെയിലർ വെച്ച് നോക്കുമ്പോൾ ഇതും അതേപോലത്തെ ഒരു രീതിയിലുള്ളൊരു ട്രെയിലർ തന്നെയാണ്. എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പടം ഉണ്ടാവുന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ 30 million+ വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ട്രെൻഡിങ്ങിലൊക്കെയാണ് യൂട്യൂബിൽ. പിന്നെ പടത്തിൻ്റെ 5 days പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, അതാണ് ഞാൻ സ്ക്രീനിൽ എടുക്കുന്നത്. ഇന്ന് 4 days പോസ്റ്റർ വന്നിട്ടുണ്ട്, അതാണിത്. പിന്നെ മെയ്യഴകൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ 4 days പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. 96 എടുത്ത ഡയറക്ടറാണ് ഇത് എടുക്കുന്നത്, സി പ്രേംകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. ഒരു ഫീൽ ഗുഡ് പടം തന്നെയാണെന്ന് വിചാരിക്കാം. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള പടം 100 crore ഷെയർ നേടിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന്. വിജയത്തിൻ്റെ 2nd പടമാണ്, 100 crore തമിഴ്നാട്ടിന് ഷെയർ നേടുന്നത്. മുന്നേ ലീവ് നേടിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ 452 crore കൂടുതലായിട്ടുണ്ടെന്ന് നിങ്ങൾക്കുണ്ട്. പിന്നെ പടത്തിലത്തെ മറ്റാന്ന് പറഞ്ഞിട്ടുള്ള സോങ്, തൃശ ഒരു ക്യാമിയോ രീതിയിൽ വന്ന പാട്ടായിരുന്നു അത്. അതിൻ്റെ വീഡിയോ സോങ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഈ പടം നെറ്റ്ഫ്ലിക്സിൽ 10 October ആയിട്ട് റിലീസ് എത്തുന്നതാണെന്നാണ് കേൾക്കുന്നത്. അത് എക്സ്റ്റെൻഡഡ് വെർഷൻ ആവുന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 3 hours 40 minutes ഉള്ള ഒരു കട്ട് വരുന്നുണ്ട് എന്നാണ്, ഡയറക്ടേഴ്സ് കട്ട് എന്നുള്ള രീതിയിൽ അതായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും എന്താ എക്സ്ട്രാ ഉള്ളതെന്ന് കണ്ടു നോക്കാം. പിന്നെ സൂര്യയുടെ 45th പടം RJ ബാലാജി ഷൂട്ട് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. ലേറ്റസ്റ്റ് തന്നെ റൂമേഴ്സ് ആണ്. കറക്റ്റ് ആവും എന്നുള്ളത് എന്തായാലും കണ്ടന്നെ അറിയണം. പിന്നെ കങ്കു എന്ന് പറഞ്ഞ പടത്തിൻ്റെ നെക്സ്റ്റ് സിംഗിൾ എന്ന് വെച്ചാൽ 2nd October 2 എന്നുള്ളതാണ് കേൾക്കുന്നത്. അതേമാതിരി ഓഡിയോ ലോഞ്ച് 20 October നടക്കുന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ ട്രെയിലർ, 2nd trailer വരുന്നത് അത് ദിവാലിക്ക് 31st അല്ലെങ്കിൽ November 1 ആയിട്ട് ഇറക്കുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ജിതിൻ കെ ജോസ് എടുക്കുന്ന ഒരു പടത്തിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും നായകന്മാരെ എത്തുന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അപ്പോൾ അതിൽ വിനായക നായകനായിട്ട് മമ്മൂട്ടി വില്ലനാവുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമന്ദൻ്റെ പടത്തിൻ്റെ 2nd look പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒരു കൊടുവൊരു പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്, വേറെ ലെവൽ പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.